പ്രൈസ് ദ ലോർഡ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാഷണൽ പ്രെയർ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്നും അനേക രോഗികൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സൗഖ്യമായി എന്നും അനേക മാനസികമായി ഭാരപ്പെട്ടിരുന്നവർക്ക് ആശ്വാസം ലഭിച്ചുവെന്നും ഞങ്ങളെ വിളിച്ചറിയിക്കുകയുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ പി എസ് ബാബു ദൈവവചന ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും നാഷണൽ പ്രെയർ മിനിസ്റ്ററുടെ ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം ശ്രമിച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് ലഭിച്ച മറുപടി ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതില് എല്ലാം പറയുവാൻ കഴിയില്ലെങ്കിലും ഒരു മൂന്നാല് കാര്യങ്ങൾ കഥാവിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, തൃശ്ശൂരിൽ നിന്ന് അല്ലി എന്ന് പറഞ്ഞ ഒരു സഹോദരി, തനിക്ക് ശാരീരികമായി വളരെ ക്ഷീണം, എഴുന്നേറ്റിരിക്കാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു, എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യം പ്രാപിച്ചുവെന്ന് വിളിച്ചറിയിച്ചു. കഥാവ് ചെയ്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് സിമി എന്ന് പറയുന്ന ഒരു മകള്, കുടുംബത്തിൽ വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ച്, എന്നാൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് കർത്താവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ടായി. തൻ്റെ നിന്ന് അകന്നുപോയ ഭർത്താവ് തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. അങ്ങനെ കുടുംബത്തെ കർത്താവ് യഥാസ്ഥാനത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ നെയ്യാറ്റിൻകരയിൽ വത്സല എന്ന് പറയുന്ന സഹോദരി, ബി പി കൂടി, ഷുഗർ കൂടി, അങ്ങനെ കാലിന് തരിപ്പ് അനുഭവിച്ചു, പ്രാർത്ഥനയാൽ സൗഖ്യം ലഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ആ മകൾക്ക് കർത്താവ് നൽകിയ സൗഖ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി കൊല്ലം ജില്ലയിൽ നിന്നും, തൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ആ മകന് മസ്കറ്റിൽ ജോലി ലഭിച്ചുവെന്ന് വിളിച്ചു പറയുവാനിടയായി തീർന്നു. അനേകർക്ക് കർത്താവ് നൽകുന്ന സൗഖ്യത്തിനായി പ്രത്യേകമായി കർത്താവിന് നന്ദി പറയുന്നു. നാഷണൽ പ്രെയർ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സെല്ലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പ്രാർത്ഥനാ സെല്ലിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതുപോലെ എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളൊരു ടീമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. കർത്താവ് ഓരോ ദിവസവും നമ്മുടെയൊക്കെ വേണ്ടി അത്ഭുതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ കടന്നു വന്നു. അല്പം ദുഃഖവും നിരാശയും തോന്നുന്ന മുഖഭാവത്തോടെ കടന്നു വന്ന് എന്നോടൊരു പ്രാർത്ഥന വിഷയം ആവശ്യപ്പെട്ടു. പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം, പ്രാർത്ഥനാ വിഷയം എന്താണ്? പറഞ്ഞു, എനിക്ക് കടമാണ്, വളരെ കടഭാരത്താൽ ഞാൻ ആയിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് കടം വാങ്ങിയത്? അത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് കടം വാങ്ങിയത്. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇതുവരെ കടം വീട്ടിയില്ലേ? ഇല്ല, അത് കടം വാങ്ങി വീട്ടിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ മകളെവിടെയാണ്? പക്ഷെ ആ മകളും കുടുംബ ജീവിതം തകർന്ന് ആ മകളും എൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നെൻ്റെ അടുത്ത് പറയാനിടയായിത്തീർന്നു. ഞാൻ ചോദിച്ചു, പണം കൊടുത്ത്, കടം വാങ്ങിയ ധനം കൊടുത്ത് വിവാഹം കഴിച്ചയച്ചു, ഇപ്പോൾ ഇതാ മകളും തിരിച്ചു വന്നു, കൊടുത്ത സ്ത്രീധനവുമില്ല. പ്രിയമുള്ളവരെ, ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയത് വിവാഹമൊരു കച്ചവടം പോലെ ആ പിതാവ് തൻ്റെ മകളെ ഒരുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സാരമില്ല, ഞാൻ പറഞ്ഞു, ആ മകൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവുമല്ലോ,
പാഷ ഇല്ല. കാരണം അവൾ മാനസികമായി വളരെ തകർന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് വിവാഹം കഴിഞ്ഞ ശേഷം ഇങ്ങനെ കുടുംബം തകർന്നതിനാലാണോ? അല്ല, ഇതെത്ര വർഷമായി ഇങ്ങനെ മാനസികമായി? അത് അവളുടെ ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് അവൾ മാനസികമായി തകർന്നവരായിരുന്നു? ഈ സമയത്ത് പ്രിയ പിതാവ് ധനം കൊടുത്ത് ആ മകളുടെ മാനസികമായ തകർച്ചയെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരുവന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ എന്ത് ചെയ്തു? അത് രണ്ടും തൻ്റെ നേരെ തിരിഞ്ഞു വന്നു. പ്രിയമുള്ളവരെ, വിവാഹമെന്ന് പറയുന്നത് ഒരു കച്ചവടമല്ല. അത് ദൈവം കൂട്ടിച്ചേർക്കേണ്ട ഒരു ആത്മീക ശുശ്രൂഷയാണ്. ഇവിടെയാണ് ആ പിതാവ് ഒരു തകർന്ന മനുഷ്യനായി തീരുവാനിടയായത്. ഇപ്പോൾ താൻ കടമായി തൻ്റെ മകളുടെ ജീവിതവും തകർന്നു. തൻ്റെ മകൾ മുഖാന്തരം മറ്റൊരുടെ ജീവനും തകരുവാനിടയായി തീർന്നു. ഇവിടെയാണ് കർത്താവിലുള്ള ആശ്രയം. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ തലമുറയ്ക്ക് ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അത് മറ്റൊരാളുടെ മേൽ നീ വെച്ചു കൊടുക്കേണ്ട, നീ അത് യഹോവയിൽ വെക്കുക. കർത്താവ് നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഇന്ന് അനേകർ നേരിടുന്ന പ്രശ്നമാണ് കടം. എന്തുകൊണ്ടാണ് ഈ കടം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്? പലരും എന്നെ വിളിക്കുമ്പോൾ അവർ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞു. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമ പറഞ്ഞപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 18:21 വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ പറയുവാനുള്ള സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പഠിപ്പിച്ച ക്ഷമ ഒരു ദീർഘമായ ക്ഷമയാണ്. അപ്പം ക്ഷമയും കടവും തമ്മിലൊരു ബന്ധമുണ്ടോ? പ്രശ്നം കടമാണെങ്കിലും ക്ഷമയും കടവും തമ്മിലൊരു ആഴമായ ബന്ധമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞു വന്നത്. അതിനോട് ചേർന്നാണ് ഈ ഉപമ പറഞ്ഞത്. ഒരിക്കൽ ഒരു ധനവാനായ മനുഷ്യന് അവനൊരുവനോട് കടപ്പെട്ടു. അവന് കടം തീർക്കാൻ മാർഗമില്ലാതിരുന്നപ്പോൾ അവൻ 10,000 താലന്താണ് കടപ്പെട്ടത്. കടം വീട്ടുവാൻ മാർഗമില്ലായിരുന്നപ്പോൾ അവനെയും അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം പിടിച്ച് അടിമയാക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, യജമാനനെ, ഞാൻ തന്നു തീർത്തുകൊള്ളാം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ യജമാനന് അവനോട് മനസ്സലിവ് തോന്നി, അവൻ്റെ കടം ഇളച്ചു കൊടുത്ത് അവനെ വെറുതെ വിട്ടു. അവൻ പോകുന്ന വഴിക്ക് തന്നോട് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരുവനെ കണ്ടു. അവനെ കണ്ട് അവൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി അവനോട്, ആ കടം തീരാതെ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് തടങ്കലാക്കി. അപ്പോൾ അവനെ ഇളച്ചു കിട്ടിയത് 10,000 താലന്ത, അതായത് 1 കോടി രൂപ ഇളച്ച് കിട്ടിയവൻ 100 രൂപ കിട്ടുവാനുള്ളവൻ്റെ പെടലിക്ക് പിടിച്ചു, അവനെ ദണ്ണിപ്പിച്ചു. അപ്പം ഇളച്ച് കിട്ടി ഇവൻ ഭവനത്തിലേക്ക് പോയപ്പോൾ ആ യജമാനൻ്റെ ദാസന്മാർ ഈ വിവരം അറിഞ്ഞു. ഈ വിവരം അറിഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 10,000 താലന്ത ഇളച്ചു തന്നു, ആ നീ 100 വെള്ളിക്കാശിന് ഒരുവനെ പിടിച്ച് ദണ്ണിപ്പിച്ചില്ലേ? ഇനി നീ എൻ്റെ കടം തന്നു തീർക്കുവോളം നിന്നെ ഞാൻ തുറങ്കിലടയ്ക്കും. പ്രിയമുള്ളവരെ, കടം വാങ്ങുന്ന, വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ വലിയ കടഭാരങ്ങൾ പറയുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കൊന്ന് സ്വയം ഒന്ന് ശോധന ചെയ്ത് നോക്ക്. നിങ്ങൾ കിട്ടുവാനുള്ള വലിയ വലിപ്പങ്ങൾ പറയും, നിങ്ങൾ ചെയ്ത വലിയ പ്രവൃത്തികൾ ചിലപ്പോൾ പറയും. എന്നാൽ നിങ്ങൾക്ക് ഇളച്ചു കിട്ടിയ, നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ പലപ്പോഴും നിങ്ങൾ മറച്ചു വെക്കുന്നവരല്ലേ? അതെ, ഈ 10,000 ഇളച്ചു കിട്ടിയവനും
നൂറ് കിട്ടാതെ അവനെ പിടിച്ച് ദണ്ണിപ്പിച്ചവരും തമ്മിൽ പലപ്പോഴും ഈ കടം വാങ്ങിയവരുമായിട്ട് ഒരാഴമായ ബന്ധമുണ്ട്. ഇതിൽ നിന്ന് പറയുവാനുള്ള വിശുദ്ധ ബൈബിൾ പറയുന്നത്, ധനസംബന്ധമായി നിനക്ക് ആഴമായ ഒരു മാനസാന്തരം ഉണ്ടാകണം. കടമെന്ന് പറയുന്ന പ്രതിസന്ധിയിൽ നിന്ന് നീ വിടുവിക്കപ്പെടണമെങ്കിൽ ധനത്തിൻ്റെ വിനിയോഗത്തിൽ, ധനം നീ വിനിയോഗിക്കുന്നതിൻ്റെ സ്വഭാവത്തിൽ ആഴമായ ഒരു മാനസാന്തരം ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അതിനിടയിൽ പറഞ്ഞ ഒരു പ്രധാന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിച്ചു തരണമേ. അപ്പോൾ നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് തിരികെ തരുവാനുള്ളവരോട് ക്ഷമിക്കുന്ന മനോഭാവം, അവരോട് പൊറുക്കുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളോട് ക്ഷമിക്കുകയുള്ളൂ, സ്വർഗീയനായ ദൈവവും നിങ്ങളോട് ക്ഷമിച്ചു തരികയുള്ളൂ. ഇത് വ്യക്തമായ ഒരു സത്യമാണ്. ഇത് യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും വലിയ സത്യമാണ്. അപ്പം കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ, കടഭാരങ്ങൾ ഇളച്ചു ലഭിക്കണമെങ്കിൽ ധനവിനിയോഗത്തിൽ, ധനത്തിൻ്റെ ഇടപാടുകളിൽ ഒരാഴമായ മാനസാന്തരം ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ ഭക്തനായ ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയി. രണ്ട് രാജാക്കന്മാർ 4:1 ആ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. ശക്തനായ പ്രവാചകനായിരുന്ന എലീശയുടെ അടുക്കൽ ഒരു പ്രവാചകൻ്റെ ശിഷ്യ കരഞ്ഞുകൊണ്ട് ചെന്നു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ, ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, കടം വാങ്ങുന്നവൻ എപ്പോഴും ആർക്ക് കടപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് അടിമയായിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. കടം തരുന്നവരുടെ ഒരു ലക്ഷ്യം നിങ്ങളെ അടിമയാക്കുക എന്നുള്ളതാണ്. ഇന്ന് കടം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത്. എങ്ങനെ കൊടുക്കുമെന്നറിയില്ല, പക്ഷെ കിട്ടാനുള്ള അനേക മാർഗങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വലിയ ഒരു അടിമത്വത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് കടം വാങ്ങുവാൻ അനാവശ്യമായി അനേകരിറങ്ങി പുറപ്പെടുന്നത്? കടത്തിലേക്ക് എന്തുകൊണ്ടാണ് വീണു പോകുന്നത്? ലളിതമായ, അല്പം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ കഴിയാതെ സുഖസൗകര്യങ്ങളുടെ വർധനവിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി സമൂഹത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ തനിക്കും അങ്ങനെ തന്നെ ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നും മോഹത്തിൽ നിന്നുമാണ് വലിയ കടഭാരങ്ങളിലേക്ക് മനുഷ്യരിന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ടായിത്തീരണം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അത് ഇന്നലെയും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം നൽകാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അത് ഇന്നും നിങ്ങൾക്ക് ലഭിക്കും. ഞാനതിന് സാക്ഷി. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് എപ്പോഴും ഒരു വലിയ പുരുഷാരമുണ്ടായിരുന്നു. ഒരിക്കൽ മരുഭൂമിൽ വചനം കേട്ടുകൊണ്ടിരുന്ന ആ ജനം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നുറുങ്ങപ്പെട്ടവരും തകർന്നവരും ഒറ്റപ്പെട്ടവരുമായിരുന്നു. അവർ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ വചനം കേട്ടുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ ഇരുന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോകുമ്പോൾ, മരുഭൂമിയിൽ അവർ വീണു പോകാതിരിക്കാൻ
യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കണം, കാരണം അവർ മരുഭൂമിയിലല്ലെങ്കിൽ തളർന്നു പോകും. എന്നാൽ ആ മരുഭൂമിയിൽ 5000-ത്തിലധികം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ആ വലിയൊരു പുരുഷാരത്തിന് നൽകുവാൻ അവരുടെ കയ്യിൽ അല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഞ്ചപ്പവും അല്പം മത്സ്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു ആ ഉള്ളതിന്, ആ അല്പത്തിന് നന്ദി പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനെ വർദ്ധിപ്പിച്ച് ആ വലിയ പുരുഷാരത്തിന് ആവോളം അവരുടെ വയറു നിറച്ച ശേഷം 12 കൊട്ട നിറച്ചെടുത്തുവെങ്കിൽ പ്രിയമുള്ളവരെ, അവർ കടഭാരത്തിലേക്ക് വീണു പോകാതിരിക്കാൻ, ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുവാൻ, ഉള്ളതിന് നന്ദി പറയുവാനുള്ള ഒരു മനസ്സ് ക്രിസ്തുവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ട് വരും. അവർ ഇന്നും യേശു എന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അവരെ പോലെ ആരുമില്ല. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും കടക്കാരാകുകയില്ല. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയും, നിങ്ങൾ കടം വാങ്ങുന്നവരല്ല, നിങ്ങൾ കടം കൊടുക്കുന്നവരായി തീരും. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും. ഈ ലോകത്തിലേക്ക് നോക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതല്ല, അന്നന്നത്തേക്കുള്ളത് മതി. കാരണം നാളെ നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്ന് നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ എത്ര സമ്പാദിച്ചു വെച്ചാലും അത് ആരനുഭവിക്കുമെന്ന് അവൻ ആരും അറിയുന്നില്ല. ധനവാന്മാരാകാൻ ആഗ്രഹിച്ച അനേകർ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി, അവരുടെ വിശ്വാസക്കപ്പൽ ഉടഞ്ഞുപോയി. ഇവിടെ പ്രവാചക ശിഷ്യ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾ സ്വയമൊന്ന് ചോദന ചെയ്ത് നോക്ക്. കടം വാങ്ങി, കടം വീട്ടാൻ വേണ്ടി അനേക കടം വാങ്ങി, അങ്ങനെ ലോകത്തിൽ അനേക ആശ്രയങ്ങൾ വഴികൾ തേടി എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാ വഴികളും അടഞ്ഞപ്പോഴല്ലേ ഈ പ്രാർത്ഥനയാൽ ഒരു വിടുതൽ ലഭിക്കുമോ എന്നൊന്നും മനം തിരിഞ്ഞത്? സത്യമല്ലേ ഇത്? എന്നാൽ ഇവിടെ പ്രവാചകന്റെ ശിഷ്യ കടം വാങ്ങിയത് തിരികെ കൊടുക്കാനുണ്ടായിട്ട് മറ്റെന്തെങ്കിലും മാർഗം അന്വേഷിക്കുകയല്ല ചെയ്തത്. സ്വത്ര പ്രവാചകന്റെ അടുക്കൽ, ദൈവഭക്തന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ആമൻ തന്റെ ഭർത്താവ് ആശ്രയിച്ചിരുന്ന ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ആ ദൈവത്തിന്റെ പുരുഷന്റെ അടുക്കൽ വന്നു പറഞ്ഞു, എന്റെ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു. അപ്പോൾ പ്രവാചകനായ എലീശ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, എന്റെ പക്കൽ ഒരു ഭരണി എണ്ണയും അല്ലാതെ മറ്റൊന്നുമില്ല. ആ വിധവയുടെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ മക്കളെ കൂട്ടി ഭവനത്തിലേക്ക് ചെന്ന് അയൽപക്കത്തുള്ള വീടുകളിൽ ചെന്ന് വെറും പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക. ആ പ്രവാചകൻ പറഞ്ഞത് അതേപോലെ തന്നെ ആ വിധവയായ സ്ത്രീ അനുസരിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് വിശ്വാസത്താൽ സ്വീകരിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുമ്പോൾ, അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. പ്രവാചക ശിഷ്യൻ പറഞ്ഞതിൽ നിന്ന് സ്തോത്രം, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവൾ അവിശ്വസിച്ചില്ല. ആമേൻ, ഇതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചില്ല. പറഞ്ഞതനുസരിച്ച് അവളുടെ മക്കൾ കടന്നു ചെന്ന് വെറും പാത്രങ്ങൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പ്രവാചകനും ആ വിധവയും മക്കളും ഭവനത്തിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് അവർ വാതിലടച്ചു പ്രാർത്ഥിച്ചു. നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ, നിനക്കൊരു കഷ്ടത വരുമ്പോൾ, നിന്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ നീ വാതിലടച്ചിട്ട് സ്വർഗീയനായ ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ പകരുന്നുവെങ്കിൽ
നിന്റെ വേദനകൾ പകരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആമെ. നിന്റെ പ്രയാസത്തിന്റെ നടുവിൽ ആമെ നീ പട്ടണത്തിലോട്ടോ ആമെ നിന്റെ ബന്ധുക്കളുടെ അടുക്കിലേക്കോ നിന്നെ സഹായിക്കുവാൻ കഴിയാത്ത ആരുടെ അടുക്കലും ചെന്നല്ല പരാതി പറയേണ്ടത്. നിനക്കുള്ള സഹായം വരുന്ന സ്വർഗത്തിലേക്ക് നോക്കി, ആമെ നിനക്ക് സഹായം വരുന്ന സ്വർഗത്തിലേക്ക് നോക്കി ആ കർത്താവിനോട് നിലവിളിച്ചാൽ അവൻ നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ കടഭാരത്തിന്റെ നടുവിൽ, നിന്റെ കഷ്ടതയുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രവാചക ശിഷ്യ പറഞ്ഞതുപോലെ ചെയ്തു. ആ വെറും പാത്രങ്ങൾ കൊണ്ടുവന്ന് ആ വെറും പാത്രത്തിൽ എണ്ണ പകർന്നു. ശുശ്രൂഷകളും അനുഗ്രഹങ്ങളും പകരപ്പെടുന്നതാണ്, അത് വർദ്ധിച്ചു വരുന്നതാണ്, അത് ഒളിച്ചു വെക്കുവാനുള്ളതല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്ന സ്വർഗീയനായ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭരണിയിൽ നിന്ന് ഓരോ പാത്രത്തിൽ എണ്ണ നിറച്ച് അത് മാറ്റി മാറ്റി വെച്ചു. നിറയുന്ന പാത്രങ്ങൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം സ്തോത്ര പ്രവാചകൻ പറഞ്ഞു, ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക. അവൾ പറഞ്ഞു, പാത്രങ്ങൾ തീർന്നു. പാത്രം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണ നിന്നു പോകുവാനിടയായി തീർന്നു. അവളോട് പറഞ്ഞു, ഇനി ഈ എണ്ണ കൊണ്ടുചെന്ന് നീ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് കടം വീട്ടി ബാക്കിയുള്ളത് കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. സ്തോത്രം. നീ ഒരു പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിൽ, നീ ഒരു യഹോവ ഭക്തനാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലെങ്കിൽ, ആമേൻ, നീ ഒരു കടത്തിലാണോ, ഒരു പ്രതികൂലത്തിലാണോ, ഒരു കഷ്ടതയിലാണോ, അതിന്റെ നടുവിൽ സ്തോത്രം, കടക്കാർ നിന്നെ അടിമയാക്കുവാൻ ശ്രമിക്കുമ്പോൾ, കടക്കാർ നിന്നെ ആമേൻ ജയിലിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആമേൻ, സ്വർഗീയനായ കർത്താവ് നിന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. പിന്നെയോ നിന്റെ വിശ്വാസത്താൽ, നിന്റെ വിശുദ്ധിയിൽ ആമേൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, പ്രവാചക ശിഷ്യായ വിധവയ്ക്ക് വേണ്ടി യഹോവയുടെ കരം ഒരു വർധനമായി പ്രവർത്തിച്ചുവെങ്കിൽ, എണ്ണയെ വർദ്ധിപ്പിക്കുന്ന ഒരു അത്ഭുതമായി പ്രവർത്തിച്ചുവെങ്കിൽ, ഇന്നും നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ ഒരു പ്രതികൂലത്തിലാണോ, ആരും നിന്നെ വിടുവിക്കാനില്ലാത്ത ഒരു അടിമനുഖത്തിലേക്ക് പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിലാണ് നീ എങ്കിൽ, ഇന്ന് ഉള്ളതിന് നന്ദി പറയുന്ന ഒരു മനസ്സ്, ഒരു ഭരണ എണ്ണ മാത്രമുള്ളവൾ അത് പകരുവാൻ തയ്യാറായി, രണ്ട് ചില്ലിക്കാശ് മാത്രമുള്ളവൾ ഭണ്ഡാരത്തിലിടുന്നത് യേശു കണ്ടു, ധനവാന്മാർ വലിയ ശബ്ദം കേൾക്കുമാർ അവരുടെ ധനത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ശബ്ദമല്ല, രണ്ട് ആമേൻ ചില്ലിക്കാശിടുന്ന വിധവയെ കണ്ട കർത്താവ് ആമൻ ഇന്ന് നിന്റെ ഇല്ലായ്മയെ അറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ അതിനെ വർദ്ധിപ്പിക്കാൻ പോകും. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ആമൻ, നീ പൂർണ്ണമായി ഈ ലോകത്തിൽ മറ്റാരെയുമല്ലേ ആശ്രയിക്കുന്നത്? എനിക്ക് വിശ്വസിക്കുവാൻ യേശു മാത്രമേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ യേശു മാത്രമേ ഉള്ളൂ, ഞാൻ ഈ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? അവൻ കടത്തിന്റെ നടുവിൽ നിന്നെ അടിമയാക്കാൻ പോകുന്നതിന്റെ നടുവിൽ, നിന്നെ ജയിലിലാക്കുമെന്ന് പറയുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇന്ന് കർത്താവ് പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരേറ്റ്, വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കരേറ്റ്, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത് എത്ര വലിയ കടമായിരുന്നാലും, എന്നാൽ ഒരു തീരുമാനമെടുക്കണം. ഒരബദ്ധത്തിൽ പറ്റിപ്പോയെങ്കിൽ, ഒരു കടഭാരത്തിൽ വീണുപോയെങ്കിൽ, ഇനി ഞാൻ കടം വാങ്ങുകയില്ല, എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം, പ്രതികൂലങ്ങൾ വരാം, കഷ്ടതകൾ വരാം, എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമെന്ന് ഒരു തീരുമാനമെടുത്താൽ, പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും
മഹത്വത്തോടെ അവന്റെ നാമം നിങ്ങളിൽ മഹിമപ്പെടുവാനിടയായി തീരണം. ക്രിസ്തു നിങ്ങളിൽ മഹിമപ്പെടുവാനിടയായി തീരണം. അവൻ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ക്രിസ്തുവിന്റെ ധനത്തിനൊത്തവണ്ണം. ആമേൻ. ഭൂമിയിൽ ആമേൻ. അവനെ പോലെ വലിയവൻ ആരുമില്ല. സ്വർഗത്തിനും ആമേൻ ആമേൻ. ക്രിസ്തുവിനെ പോലെ വലിയവൻ ആരുമില്ല. അവന്റെ ധനത്തിനും അവന്റെ മഹത്വത്തിനും ഒത്തവണ്ണം നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടത്തിൻ്റെ കെണിയിൽ നിന്ന് അടിമത്തത്തിലേക്കും വളരെ കേസുകളിലുമൊക്കെ പെട്ട് അവർ തളർന്നിരിക്കുന്നു. കടഭാരങ്ങളിൽ അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. കടം വാങ്ങാത്ത അയോഗ്യമായി നടക്കുന്ന വഴികളിൽ നിന്ന് ധനസംബന്ധമായ വിഷയത്തിൽ ആഴമായ ഒരു മാനസാന്തരം പ്രിയപ്പെട്ടവർക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധനത്തിന്റെ ദുർവിനിയോഗം, തെറ്റായ വഴികളിൽ നിന്നെല്ലാം കർത്താവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം മാനസിക സംഘർഷങ്ങളും അനേക രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. സാമ്പത്തിക തകർച്ച അനുഭവിച്ച് അതിനാൽ മാനസിക നില തകർന്നവരെ, ആമേൻ, മനോവിഷമത്തിലായി നിരാശാബാധിതരായി ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തോട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ നീങ്ങി മാറട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി ഹൃദയം നുറുങ്ങിയവരുടെ ഹൃദയത്തിൽ കടന്നു ചെന്ന് അവർക്കൊരു സൗഖ്യമായി വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. തലയ്ക്ക് വേദന അനുഭവിച്ച് അനേക നാളുകളായി ഭാരപ്പെടുന്ന വർക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ശക്തമായ രോഗ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ. ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ ഉദരത്തിൽ വേദനയിട്ടുകൊണ്ട് ആമേൻ പോരാടുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അനേകം നാളുകളായി ആമേൻ നടക്കുവാൻ കഴിയാതെ കാലിന്റെ മുട്ടിന് വേദന അനുഭവിക്കുന്ന, കാലുകൾക്ക് വേദന അനുഭവിക്കുന്ന, മരവിപ്പ് അനുഭവിക്കുന്നവരെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായ രോഗ സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ട ഏതൊക്കെ രോഗത്താൽ ഭാരപ്പെട്ടാലും അവർക്കൊക്കെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു മിനിസ്ട്രിയാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ അനേക പ്രിയപ്പെട്ടവരെ കഷ്ടത്തിൽ വേദനയിലിരിക്കുന്നവരെ പോയി ഞങ്ങളവരെ കാണുകയും ഞങ്ങളാകാവും വിധം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കുവാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിൽ സൗരഭ്യവാസനമായി ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ലേഡീസ് പ്രെയർ സെൽ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവശക്തി ചാരിറ്റബിൾ സൊസൈറ്റി. കഷ്ടത്തിൽ ദുഃഖത്തിൽ വേദനയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.